ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ന്യൂഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വരുന്ന പിന്നെ മാഗി പാക്കും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അത്യാവശ്യം ഉപ്പതിലുള്ളതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവരുത്. ഇപ്പോൾ ന്യൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇത്രയും വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. അതിത് കട്ട പിടിക്കാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവ് ഒന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിരുന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വെച്ചതിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ 2-3 സ്ലൈസ് തക്കാളി, പിന്നെ കുറച്ച് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കുക, അതൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു ചട്ടിയിലേക്ക് തട്ടിക്കൊടുക്കണം. ഇനി അതിൻ്റെ മുളയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക, അടിഭാഗം നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആട്ടോ ഇത്. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.